ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് ഇന്ന് ക്ലീൻ ഗേൾ മേക്കപ്പ് ലുക്ക് നോക്കാം കേട്ടോ. കുറച്ചധികം നാളായിട്ട് നല്ല ട്രെൻഡിലുള്ളതാണ് ഇത്. ശരിക്കും ഒരു മേക്കപ്പ് നോ മേക്കപ്പ് ലുക്ക് പോലെയാണ്, പക്ഷെ കുറച്ചും കൂടി ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ്. ഒരു ചേച്ചിയൊക്കെ ആയിട്ട് വരും ഏറെക്കുറെ. അപ്പോൾ നമുക്ക് സ്കിൻ കെയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ടോണർ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതിനുശേഷം വിറ്റമിൻ സി സിറമാണ് ഇട്ട് കൊടുക്കുന്നത്. മിനിമലിസ്റ്റിൻ്റെ വിറ്റമിൻ സി സിറമാണ്, നമ്മൾ ഓൾറെഡി റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. വിറ്റമിൻ സി സിറം നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ബെറ്റർ റിസൾട്ട്സിന് അങ്ങനെ ചെയ്യണതാവും നല്ലതെന്നാണ് അങ്ങനെയാണ് ഇട്ട് പറയണത്. നമ്മൾ എല്ലാണ്ട് മസാജ് ചെയ്ത് കൊടുക്കണം, ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുക, ഡാബ് ചെയ്യുക. പിന്നീട് നമുക്ക് മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഞാൻ ന്യൂട്രിഡോമിൻ്റെ മോയിസ്ചറൈസറാണ് അപ്ലൈ ചെയ്യണത്. നല്ലോണം അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്നാമത് അത്യാവശ്യം തിക്കായിട്ടുള്ള മോയിസ്ചറൈസറാണ്, എൻ്റെ കൂടെ ഞാൻ നല്ലോണം അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഒരു ഷൈൻ, ആ ഒരു മോയിസ്ചറൈസ്ഡ് ലുക്കിന് വേണ്ടിയിട്ടാണ് ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മീതേക്കാണ് നമ്മൾ ഫേഷ്യൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ക്ലീൻ ഗേൾ മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത് ഒരു ഡ്യൂയി ലുക്കായിട്ട് തന്നെയാണ് ഉണ്ടാവുക. നോ മേക്കപ്പ് മേക്കപ്പ് ലുക്ക് ൻ്റെ ഒരു ഡ്യൂയി വേർഷൻ പോലെ. ഇത് നമ്മൾ നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓയിൽ. അതിനുശേഷം സൺസ്ക്രീൻ കേട്ടോ. സൺസ്ക്രീൻ മസ്റ്റാണ്, അത് ഞാൻ നല്ലോണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നാമത് ഈ ലൈറ്റിൻ്റെ ഒക്കെ അടിയിലാണ്, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്ര ഇടണമെന്നാണ് പറയുക. പക്ഷേ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ ഇത്ര അധികം ഇടാറില്ല, പുറത്തേക്ക് പോകുമ്പോൾ ഇത്രയ്ക്ക് ഇടാറുണ്ട് കേട്ടോ. മിനിമലിസ്റ്റിനെയാണെങ്കിൽ ഒരു മൂന്ന് പമ്പൊക്കെ ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യണ ദിവസമൊക്കെ ആണെങ്കിൽ ഇടാറുണ്ട്. അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്പഞ്ച് ഒന്ന് റെഡിയാക്കാം, അതായത് വെള്ളമൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെക്കാം. ഇത് ഒരു സെറ്റിംഗ് സ്പ്രേ ആണ് ആക്ച്വലി ഇതൊരു പ്രൈമറും കൂടിയാണ് കേട്ടോ. പ്രൈമർ പ്ലസ് സെറ്റിംഗ് സ്പ്രേ രണ്ട് രീതിയിൽ യൂസ് ചെയ്യാവുന്ന മാക്കിൻ്റെ പ്രെപ്പ് പ്ലസ് പ്രൈമാണ്. അത് ഒന്ന് ജസ്റ്റ് സ്പ്രിറ്റ്സ് ചെയ്തിട്ട് ആ വെറ്റായിട്ടുള്ള മേക്കപ്പ് സ്പഞ്ച് വെച്ചിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഫിറ്റ് മീയുടെ ഇതൊരു ഡ്യൂയി പ്രൈമറാണ്, അത് കുറച്ചെടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എസ്പെഷ്യലി ഈ ചീക്സിൻ്റെ ഭാഗത്തൊക്കെ ഒരു ഡ്യൂയിനെസ് വരാൻ വേണ്ടിയിട്ടും, അത് മാത്രമല്ല നമ്മൾ അപ്ലൈ ചെയ്യുന്ന മേക്കപ്പ് കുറച്ചും കൂടി ഒന്ന് ലോങ് ലാസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട്, സ്മൂത്തായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൈമർ യൂസ് ചെയ്യുന്നത്. ഫൗണ്ടേഷൻ നമ്മൾ സ്ട്രോബ് ക്രീമായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷനാണ്, ഓൾറെഡി ഇതൊരു ഡ്യൂയി ഫിനിഷ് തരുന്ന ഫൗണ്ടേഷനാണ്. അതിൻ്റെ കൂടെ നമ്മൾ സ്ട്രോബ് ക്രീം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഇന്ന് മുഖം തിളങ്ങണം, ആ ഒരു ഉദ്ദേശത്തിലാണ് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്പഞ്ച് വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കങ്ങനെ ഒരു കേക്കി ലുക്കല്ല വേണ്ടത്, നമ്മുടെ സ്കിൻ ലൈക്ക് ആയിട്ടുള്ളൊരു ഫിനിഷ് തന്നെയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് സ്പഞ്ച് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നതാവും നന്നാവുക. നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കാണുമ്പോഴേ അറിയാം ഒരുപാടൊന്നും കവറേജ് ഇല്ല, ചെറിയൊരു കവറേജ് ഉള്ളൂ. അതായത് നമ്മുടെ ഡാർക്ക് സ്പോട്സ് ഒന്നും അങ്ങനെ കവർ ചെയ്യുന്നില്ല, പക്ഷേ ഒരു ഈവൻ സ്കിൻ ടോൺ തരാനും അതേപോലെ തന്നെ ഒരു നല്ലൊരു ഷൈൻ തരാൻ വേണ്ടിയിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഈ കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ അതിൻ്റെ ഒപ്പം സ്ട്രോബ് ക്രീമും കൂടി മിക്സ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഷൈൻ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ കഴുത്തിലും ഇട്ട് കൊടുക്കുക. നമ്മൾ ഫേസിൽ എന്താണോ ഇടുന്നത് അത് കഴുത്തിലും ഇടാൻ മറക്കരുത് കേട്ടോ. കൺസീലർ നമുക്ക് എടുക്കാം. ഞാൻ പറഞ്ഞില്ലേ ഈ ഫൗണ്ടേഷൻ വെച്ചിട്ട് ഡാർക്ക് സ്പോട്സ് ഒന്നും ഹൈഡ് ചെയ്യാൻ പറ്റില്ല, ഡാർക്ക്നെസ് ഒന്നും ഹൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൺസീലർ എടുത്തിട്ട് തടിയുടെ അവിടെയും കണ്ണിൻ്റെ അവിടെയും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് സ്പഞ്ചിൽ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേയോ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ഉപയോഗിച്ച പ്രെപ്പ് പ്ലസ് പ്രൈമോ അതിട്ടിട്ട് സ്പഞ്ചിലാക്കിയിട്ട് സ്പഞ്ച് വെച്ചിട്ട് തന്നെ നമ്മൾ കൺസീലറും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ണിൻ്റെ താഴെ, കണ്ണിൻ്റെ മീതെ, അതേപോലെ എനിക്ക് താടിയുടെ അവിടെ നല്ല ഡാർക്ക്നെസ് ഉണ്ട്, അപ്പോൾ അവിടെയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ജസ്റ്റ് കൺസീലർ ഇട്ട ഭാഗത്ത് മാത്രം നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് അങ്ങോട്ട് കംപ്ലീറ്റ്ലി ഫേസിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ചെവിയുടെ അവിടെയും കൂടി ഒന്ന് ആക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചെവിയുടെ കളറ് മാത്രമേ ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും. കഴുത്തിലും ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയും ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്ക് ക്രീമി പ്രോഡക്ട്സ് എടുക്കാം കേട്ടോ, ബ്ലഷിനും ഹൈലൈറ്ററിനും. ഇത് ഇബ കോസ്മെറ്റിക്സിൻ്റെയാണ്, ന്യൂഡ് ഷെയ്ഡിലുള്ള ബ്ലഷാണ് കേട്ടോ എടുക്കുന്നത്. ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് ആണ്, ലിപ്സിൽ ഉപയോഗിക്കാം, ചീക്കിൽ ഉപയോഗിക്കാം, കണ്ണിൻ്റെ മീത് ഉപയോഗിക്കാം, അങ്ങനത്തെ. അപ്പോൾ ഇത് നമ്മൾ ചീക്സിൻ്റെ കുറച്ച് നീക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളുടെ നെറ്റിയുടെ അവിടേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. ഐബ്രോസിൻ്റെ അവിടെ നിന്ന് നെറ്റിയുടെ അവിടേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫേസ് നല്ല ലിഫ്റ്റായ പോലെ നമുക്ക് തോന്നിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അതിനെക്കാട്ടും മുന്നേ അതിൻ്റെ തൊട്ട് മീതിയായിട്ട് ഹൈലൈറ്ററും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ക്രീമി ഹൈലൈറ്റർ സെയിം ഇബ കോസ്മെറ്റിക്സിൻ്റെ തന്നെയാണ്. ഹൈലൈറ്ററും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കുറേ കൂടി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷൈൻ ആയിട്ടുള്ള കുറച്ചൊരു ഫ്ലഷ് ഓഫ് കളറായിട്ടുള്ള അങ്ങനത്തെ ഒരു ലുക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കുറച്ച് മൂക്കിൻ്റെ അവിടെയും നെറ്റിയുടെ അവിടെയും താടിയുടെ അവിടെയും നമ്മൾ ഹൈലൈറ്റർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. ബ്ലെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പോലെ തന്നെ സ്പഞ്ച് വെച്ചിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. കുറച്ചുകൂടി ഒരു നാച്ചുറൽ ഫിനിഷിന് വേണ്ടിയിട്ടാണ് കേട്ടോ സ്പഞ്ച് എടുക്കുന്നത്. ബ്രഷ് ആകുമ്പോൾ കുറേ കൂടി കവറേജ് ഉണ്ടാവും.
ചിലപ്പോൾ അത്ര ഒരു നാച്ചുറൽ ലുക്ക് തന്നു എന്ന് വരില്ല, ചിലപ്പോൾ തരാം. പക്ഷെ കുറേ കൂടി ഒരു നാച്ചുറൽ ലുക്കിന് വേണ്ടിയിട്ട് നന്നായിട്ട് ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു ലുക്കിന് എനിക്ക് സ്പഞ്ചാണ് കുറേ കൂടി ഇഷ്ടമായിട്ട് തോന്നുന്നത്. പിന്നെ സ്പഞ്ച് കുറച്ച് പ്രോഡക്റ്റ്സ് അബ്സോർബ് ചെയ്തെടുക്കും, എന്ന് വെച്ചാൽ കുറേ കൂടി പ്രോഡക്റ്റ് എക്സ്ട്രാ അബ്സോർബ് ചെയ്തെടുക്കുന്ന കാരണം നമ്മൾ ഇടുമ്പോൾ കുറച്ചും കൂടി അധികം പ്രോഡക്റ്റ് ഇടണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഡാബ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ നല്ല രസമായിട്ട് നമുക്ക് മുഖത്തൊരു ഷൈനില്ലേ, അത് ഹൈലൈറ്ററുടെ ഷൈനാന്നല്ല, ഉള്ളിൽ നിന്നുള്ളൊരു ഗ്ലോ ആയിട്ടല്ലേ തോന്നുന്നത്. നോസ് മാത്രം ഒന്ന് കോൺടോർ ചെയ്തെടുക്കാം. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കോൺടോർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കെ ബ്യൂട്ടിയുടെ ഈ ലൈക്ക് സ്റ്റിക്കാണ്, പെൻസിൽ സ്റ്റിക്കാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല ക്രീമിയാണ്, നല്ല ഷെയ്ഡാണ്. നമുക്ക് ഡസ്കി ഡീപ്പ് സ്കിൻ ടോണും ചേരുന്ന കോൺടോർ സ്റ്റിക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ മൂക്ക് എനിക്ക് ഫുള്ളായിട്ട് കോൺടോർ ചെയ്യണമെന്നില്ല, എനിക്ക് മൂക്കിൻ്റെ ആ തുമ്പ് ഭാഗമാണ് കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ളത്, അതൊന്ന് ഷാർപ്പായിട്ട് തോന്നിപ്പിക്കണമെന്നേ ഉള്ളൂ. അതിന് ആണ് ഞാൻ രണ്ട് സൈഡിലും ഇട്ട് കൊടുത്തിട്ട് സ്പഞ്ച് വെച്ചിട്ടുണ്ട്, ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഐ ഷാഡോ ആയിട്ടാണ് നമ്മൾ ഈ കോൺടോർ യൂസ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഔട്ടർ കോർണേഴ്സിൽ ഇട്ടിട്ട് അവിടെയും ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു ഡെഫിനേഷന് വേണ്ടിയിട്ട്. നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ, ഇനി വേറെ ഐ ഷാഡോ പ്രോഡക്റ്റ് ഒന്നും എടുക്കണ്ട. നമ്മൾ ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്ത അതേ ഷെയ്ഡിനെ, അതേ പ്രോഡക്റ്റിനെ നമ്മൾ ഐ ഷാഡോ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഔട്ടർ കോർണേഴ്സിൽ കോൺടോർ പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്തത്, നമ്മൾ ഐലിഡ്സിൽ സെയിം ന്യൂഡ് ഷെയ്ഡാണ് യൂസ് ചെയ്യണത്. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ബ്രഷ് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ആ ഒരു ചെറിയൊരു ഷൈനിന് വേണ്ടിയിട്ട് നമുക്ക് ഹൈലൈറ്റർ ഉണ്ടല്ലോ, നമ്മൾ ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യില്ല, അതൊന്ന് നടുക്കിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഐ ഷാഡോയിലും ഭയങ്കര ഒരു നാച്ചുറൽ ലുക്കായിട്ട് കൊണ്ടുവരാൻ പറ്റും. കണ്ണിൻ്റെ മീതെ ഒരു ഫ്ലഷ് ഓഫ് കളർ ഉണ്ടാവും എന്നാൽ നമ്മളെന്തെങ്കിലും ഇട്ടിട്ടുണ്ടെന്ന് അറിയില്ല. ആ ഹൈലൈറ്റർ ഉള്ള കാരണം നല്ലൊരു ലൈക്ക് ലൈറ്റൊക്കെ വീഴുമ്പോൾ നല്ലൊരു ഷൈൻ ഉണ്ടാവും. ആ ഹൈലൈറ്ററിൻ്റെ ഐബ്രോസിൻ്റെ താഴെയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഐബ്രോസ് നല്ലോണം ഡിഫൈൻഡ് ആയിട്ട് നല്ലോണം എടുത്ത് കാണിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അതേപോലെ തന്നെ ലിപ്സിൻ്റെ മീതിയായിട്ട് ഇവിടെയും ഹൈലൈറ്റർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ലിപ്സ് നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് അതിൻ്റെ ഷേപ്പൊക്കെ നന്നായിട്ട് എടുത്തറിയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണതാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഐബ്രോസ് ഫിൽ ചെയ്യുക. ഐബ്രോസ് മസ്റ്റ് ആയിട്ടുള്ളതാണ്. നല്ല അടിപൊളിയായിട്ട് ഫിൽ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ മുഖം നല്ല ഫ്രെയിംഡ് ആയിട്ട് ഉണ്ടാവും. നല്ല ഒരു മുഖം നോക്കുമ്പോൾ ആ ഒരു കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യാണ് ഐബ്രോസ് ആണ് കേട്ടോ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ സ്ട്രോക്സ് ആണ് ഇങ്ങനെ വരച്ചു കൊടുക്കണം. ചെറിയ ചെറിയ വരകൾ ഇങ്ങനെ മുടി പോലെ തന്നെ, ഐബ്രോസിലെ ഹെയർ പോലെ തന്നെ ഇങ്ങനെ സ്ട്രോക്സ് വരച്ചു കൊടുത്തിട്ട് നമുക്കത് കുറച്ചുകൂടി ഒന്ന് ബ്ലെൻഡായി വരാനായിട്ട് അതിൻ്റെ പിന്നിലുള്ള സ്പൂളി വെച്ചിട്ടൊന്ന് ഒന്ന് നന്നായിട്ട് ഈരി കൊടുക്കാവുന്നതാണ് കേട്ടോ. എനിക്ക് ഓൾറെഡി തിക്കായിട്ടുള്ള ഐബ്രോസ് ആണ്, ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് തിന്നായിട്ടുള്ള ഐബ്രോസ് ആണ്, തിക്കാക്കി എടുക്കണമെങ്കിൽ കുറച്ചും കൂടി വരച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് മസ്കാര ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇങ്ങനെ മസ്കാര കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെൻ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ആക്കി കൊടുക്കണം. അതൊരു ഹാക്കാണ്. പിന്നെ കൺപീലിയുടെ താഴത്തെ കൺപീലിയിലും ഇട്ട് കൊടുക്കാം കേട്ടോ. മസ്കാര രണ്ട് കൂട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഐലാഷസ് വെക്കണമെങ്കിൽ വെക്കാം, പക്ഷേ വേണ്ട വെച്ചു. കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നുന്നത് മസ്കാര ഇടുന്നതാണ്. ഐലാഷസ് ആകുമ്പോൾ ഒരു ഭാരമാണ് ശരിക്കും കണ്ണിന്. പിന്നെ ഒരു ന്യൂ ഷെയ്ഡ് എടുത്തിട്ട് ലിപ് ലൈനർ എടുത്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ ലിപ്സിൻ്റെ ഷേപ്പ് എന്താണോ അതിൻ്റെ ലേശം മീതൊക്കെ എടുത്തിട്ടാണ് വരച്ചു കൊടുക്കണത്. സോ ദാറ്റ് ആ ഒരു ഷേപ്പ് എടുത്തറിയാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് മുകളിലേക്കല്ല വരയ്ക്കണത്, ജസ്റ്റ് തൊട്ട് മീതിയായിട്ട്. എന്നിട്ടൊരു ഒരു ഏർത്തി ടോണിലുള്ള ഒരു ന്യൂഡ് ഷെയ്ഡ് എടുത്തിട്ട് നമുക്കൊന്ന് ലിപ്സ്റ്റിക്കായിട്ട് ഇട്ട് കൊടുക്കാമെന്ന്, ലിപ്സ്റ്റിക്കായിട്ട് ഇടാവുന്നതാണ്. ഏത് ലിപ്സ്റ്റിക്കാണെങ്കിലും വിരോധമില്ല കേട്ടോ. പക്ഷേ ഇങ്ങനത്തെ ഒരു ന്യൂഡ് ഏർത്തി ഷെയ്ഡ് ആകുമ്പോൾ നമ്മുടെ ഡസ്കി ഡീപ്പർ സ്കിൻ ടോണിന് നന്നായിട്ട് ചേരുന്നതാണ്. അപ്പോൾ ഫെയർ സ്കിൻ ടോൺ ആണെങ്കിൽ നമുക്ക് പക്കാ ന്യൂഡായിട്ട് പോകാവുന്നതാണ്. നമുക്ക് വാഷ് ഔട്ട് ചെയ്യാത്തത് നമുക്ക് എടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് കുറച്ചൊരു ഡാർക്കർ ഷെയ്ഡ്, അതായത് ഒരു ബേൺഡ് ഓറഞ്ച് ഷെയ്ഡ് എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. മെയിനായിട്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് രണ്ട് ലിപ്സ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വരുമല്ലോ. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഷെയ്ഡായിട്ടുണ്ടാവും. മുഖത്തിന് ഒരു ബ്രൈറ്റ്നസ്സും ഉണ്ടാവും, ഒരു ന്യൂഡ് ഷെയ്ഡായിട്ടും ഉണ്ടാവും. നല്ല രസമായിട്ട് ഈ ക്ലീൻ ഗേൾ മേക്കപ്പ് ലുക്കിന് ചേർന്ന് പോവുകയും ചെയ്യും കേട്ടോ. എന്നിട്ട് നമുക്ക് ലിപ്സിൻ്റെ ജസ്റ്റ് നടുക്കിലായിട്ടൊരു ഷൈനിന് വേണ്ടിയിട്ട് ലിപ് ഓയിലോ അതല്ലെങ്കിൽ ലിപ് ബാമോ അതും അല്ലെങ്കിൽ നമുക്ക് ലിപ് ഗ്ലോസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുഞ്ഞൊരു കമ്മലിടുക, നമുക്ക് കുറച്ചൊരു ക്ലാസ് ലുക്ക് എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് കേട്ടോ. ഒരു ഹൂപ്സ് ആണെങ്കിൽ ഹൂപ്സ് ഇടാവുന്നതാണ്. ഇനി ഹെയർ സ്റ്റൈൽ എനിക്ക് നീറ്റ് ആയിട്ട് വെക്കണം എന്നാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ട് ഒരു ലോ പോണി ടെയിൽ കെട്ടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും എക്സ്റ്റെൻഷൻസ് ഉണ്ട്, അപ്പോൾ അതും കൂടി ഒന്ന് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാകുമ്പോൾ മുകളിൽ കുറച്ചൊരു വോളിയം തോന്നിപ്പിക്കാനും ഹെൽപ്പ് ചെയ്യും.
ജസ്റ്റ് ഇത് വേണം നിർബന്ധമില്ല കേട്ടോ, നമ്മൾ സാധാരണ മുടി വെച്ചിട്ടും ചെയ്യാവുന്നത് തന്നെയാണ്. ഞാൻ ജസ്റ്റ് ആ ഒരു വോളിയൂമിന് വേണ്ടിയിട്ട് അവിടെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ട് സൈഡിലും വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാൻ മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ട് രണ്ട് സൈഡിലും വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ബൺ കെട്ടണമെങ്കിൽ ബൺ കെട്ടാം, ഹൈ പോണി കെട്ടണമെങ്കിൽ പോണി കെട്ടാം, അല്ലെങ്കിൽ അഴിച്ചിടുകയാണെങ്കിൽ നല്ലോണം ഇങ്ങനെ ചീകി നല്ല നീറ്റാക്കിയിട്ട് അങ്ങനെ വെക്കുകയാണെങ്കിൽ അങ്ങനെയും പറ്റും. ഇതിപ്പോൾ എൻ്റെ കുറച്ചൊരു വേവി ഹെയർ ആയതുകൊണ്ട് ഇങ്ങനെ കാറ്റ് വരുമ്പോഴേക്കും ഇങ്ങനെ ചെറുപ്രാന്നായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ലത് മുടി കെട്ടി വെക്കണതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കെട്ടാൻ വിചാരിച്ചു. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മുടി നന്നായിട്ട് ഈരി നല്ല ടൈറ്റായിട്ട് ബാക്കിലേക്ക് കൊണ്ടുപോയി ലോ പോണിയാണ് കെട്ടണത്. ഞാൻ പറഞ്ഞോളൂ നേരത്തെ നമുക്കൊരു ഹൈ പോണി കെട്ടണമെങ്കിൽ എഗെയിൻ ദാറ്റ്സ് നമ്മുടെ ചോയ്സ് ആണ്, നമുക്ക് ഇഷ്ടമുള്ള പോലെ ആവാട്ടോ. അപ്പം ഞാൻ എല്ലാം കൂടി മുടി ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് നമുക്ക് ഒരു ഹെയർ ടൈ വെച്ചിട്ട് സെക്യൂർ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഫേസ് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ നിന്ന് കുറച്ച് മുടി മാത്രം ഇങ്ങനെ എടുത്തിട്ട് വലിച്ചിട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. നമ്മുടെ താടിയുടെ അവിടം വരെയൊക്കെയാണ് ആ മുടി നിൽക്കണമെന്ന് വെച്ചാൽ നല്ല രസമായിട്ടുണ്ടാവും കേട്ടോ അത് കാണാനായിട്ട്. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു വെസ്റ്റേൺ ലുക്കിൻ്റെ ഒപ്പം നന്നായിട്ട് ചേരും. ഈവൻ സാരി ആണെങ്കിലും അതെ, നമ്മളൊരു ഇൻഡോ വെസ്റ്റേൺ ലുക്ക് അങ്ങനത്തെ സാരിയൊക്കെയാണ്, പാർട്ടി ലുക്ക് നൈറ്റ് പാർട്ടി ലുക്കൊക്കെ ആണെങ്കിൽ നല്ല രസമായിട്ട് ഉണ്ടാവും കേട്ടോ. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കും, ഈസിലി നമുക്ക് അച്ചീവ് ചെയ്യാവുന്ന ലുക്കാണ്. എല്ലാവർക്കും ഇങ്ങനത്തെ ലുക്സൊക്കെ നല്ല ഇഷ്ടമല്ലേ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണ് എന്താ തോന്നിയത് എന്താ അഭിപ്രായം എന്നുള്ളതൊക്കെ പറയാം കേട്ടോ. ലിപ്സും ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഔട്ട്ലൈൻ ചെയ്തിട്ട് ലിപ്സ്റ്റിക് ഇട്ട് നോക്കും, ശരിക്കും ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഞാൻ ഈ ഇടയ്ക്കാണ് കേട്ടോ ഈ ടെക്നിക്ക് ട്രൈ ചെയ്ത് തുടങ്ങിയത്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു, എനിക്ക് നല്ല ഇഷ്ടമായി. ഇങ്ങനെ ഞാൻ മുന്നേ ട്രൈ ചെയ്തില്ലല്ലോ ഇങ്ങനെയെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കുട്ടി ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.